ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മാജിക് ബുക്ക്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ യൂട്യൂബ് ചാനൽ കാണുന്നത് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. ഇന്നലെ 13/3/2021 ടെൻത്ത് ലെവൽ പ്രിലിമിനറി എക്സാമിൻ്റെ 4-ാം ഘട്ട പരീക്ഷയാണ് ഇന്നലെ കഴിഞ്ഞത്. അപ്പോൾ ആദ്യത്തെ 3 ഘട്ട പരീക്ഷകളുടെ അതേ പാറ്റേൺ തന്നെയാണ് 4-ാം ഘട്ട പരീക്ഷയിലും ആവർത്തിച്ചിരിക്കുന്നത്. അതായത് ആദ്യത്തെ 3 ഘട്ട പരീക്ഷകളിലെ റിലേറ്റഡ് ഫാക്ട്സും അതേ ചോദ്യങ്ങളും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത ഒരാൾക്ക് വളരെ സിമ്പിളായിട്ട് 4th round എക്സാം എഴുതാൻ പറ്റും. ഈ വീഡിയോ കാണുന്ന പലർക്കും ഇപ്പോൾ ഒരു സംശയം തോന്നാം, ആദ്യഘട്ട പരീക്ഷ എഴുതിയവർക്ക് അങ്ങനെ വ്യക്തമായ ഒരു പാറ്റേണൊന്നും ഇല്ലായിരുന്നു. പക്ഷേ 2, 3, 4 round പരീക്ഷ എഴുതിയവർക്ക് അവർക്ക് ഫോളോ ചെയ്യാനൊരു പാറ്റേൺ ഉണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഇത് ആദ്യഘട്ട പരീക്ഷ എഴുതിയവർക്ക് ഇതൊരു പ്രശ്നമാവില്ലേ, ഇങ്ങനെ ഒരു ചിന്ത എല്ലാവർക്കും തോന്നാം. അപ്പോൾ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലായാലും യൂട്യൂബിലായാലും നമ്മൾ കട്ട് ഓഫ് സാധ്യതകളൊക്കെ ഒരുപാട് നമ്മളിപ്പോൾ നോക്കിയിട്ടുണ്ടാവും. അപ്പോൾ ഓരോ ഘട്ടം തിരിച്ചാണ് അവിടെ കട്ട് ഓഫ് പറഞ്ഞത്, അതിൻ്റെ ഓരോ സാധ്യതകളും പറഞ്ഞത്. അപ്പോൾ കേരള PSC ഓവറോള് ഒരു ജില്ലയിൽ നിന്നും ഏറ്റവും കുറഞ്ഞത് 10,000 പേരെ ആയിരിക്കും അടുത്ത ഘട്ടത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നത്. ഞാൻ ഏറ്റവും കുറഞ്ഞത് എന്നാണ് പറഞ്ഞത്, വേണമെങ്കിൽ അതിൽ കൂടുതലും ആവാം. അപ്പോൾ ഓരോ ജില്ലകളിലെയും ഉദ്യോഗാർത്ഥികളുടെ എണ്ണം, അത് വെച്ചിട്ടൊരു കട്ട് ഓഫ് കാണും. അതുപോലെ തന്നെ ഓരോ ഘട്ടങ്ങളിലും ഒരു കട്ട് ഓഫ് കാണും. അപ്പോൾ ഏത് രീതിയിൽ വേണമെങ്കിലും കട്ട് ഓഫ് നോർമലൈസ് ചെയ്യാം. അപ്പോൾ ഒരിക്കലും ആദ്യഘട്ട പരീക്ഷ എഴുതിയവരും 2-ാം ഘട്ട പരീക്ഷ എഴുതിയവരും നിരാശപ്പെടേണ്ട ആവശ്യമില്ല. കാരണം PSC നീതിപൂർവമായി തന്നെ ആയിരിക്കും കട്ട് ഓഫ് നിർണയിക്കുന്നത്. ഓരോ ഘട്ടങ്ങളിലും റിപ്പീറ്റ് ചെയ്ത ചോദ്യങ്ങൾ, അതുപോലെ തന്നെ ഓരോ ജില്ലകളിലും പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികളുടെ എണ്ണം, ഇതെല്ലാം പരിഗണിച്ചിട്ടാണ് നോർമലൈസേഷൻ ചെയ്തിട്ട് ഒരു കട്ട് ഓഫ് മാർക്ക് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് വരാം. 4-ാം ഘട്ട പരീക്ഷയുടെ കട്ട് ഓഫ് സാധ്യതകളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഈ പരീക്ഷയിൽ LGSൻ്റെ കട്ട് ഓഫ് 50 മാർക്കിന് മുകളിലായിരിക്കും. LGSൻ്റെ കട്ട് ഓഫ് 50 മുതൽ 60 വരെ ആ ഒരു റേഞ്ചിലായിരിക്കും. ഇനി LDCയുടെ കട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ 60 മുതൽ 70 വരെ ആയിരിക്കും. 50 മാർക്കിന് മുകളിൽ സ്കോർ ചെയ്യാൻ പറ്റിയവർക്ക് LGS സേഫ് സോണാണ്. ഇനി LDC മെയിൻസ് എഴുതാൻ സാധ്യതയുള്ളത് 60 മാർക്കിന് മുകളിലോട്ട് സ്കോർ ചെയ്തവർക്കാണ്. ഇനി സ്റ്റേറ്റ് വൈഡ് പരീക്ഷകൾക്ക് 75 മാർക്കിൽ കൂടുതൽ സ്കോർ ചെയ്യണം. അപ്പോൾ ഈ കട്ട് ഓഫിൻ്റെ റേഞ്ച് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. താങ്ക് യു.